വളരെ അഭിമാനമുണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഓർക്കുമ്പോൾ. ഈ ക്രിസ്മസ് കാലത്ത് ക്രിസ്മസിൻ്റെ മനോഹരമായ സന്ദേശം ഉള്ളിൽ പേറിക്കൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ചുകൂടി നസ്രാണികളായിരിക്കുന്നതിൽ അഭിമാനമുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ചുകൂടിയ നിങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. ക്രിസ്മസ് നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം ദൈവം മനുഷ്യനായി അവതരിച്ചു എന്നുള്ളതാണ്. ദൈവം മനുഷ്യനായെന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യർക്കിപ്പോ എന്താ ഗുണം എന്ന് ചോദിച്ചാൽ മനുഷ്യന്റെ ആ അവസ്ഥ തന്നെ ദൈവികമായി മാറി, മനുഷ്യന്റെ വില കുറച്ചും കൂടെ കൂടി. അവൻ ദൈവത്തിന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന ആ അടിസ്ഥാന ബോധ്യം ഒന്നുകൂടി ഉറപ്പിക്കാൻ മനുഷ്യാവതാരത്തിന് സാധിച്ചു. നിങ്ങളൊക്കെ കുറച്ചു പേരെങ്കിലും ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറയുന്ന സിനിമ കണ്ടു കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഫേസ് ഓഫ് ദ ഫേസ്ലെസ് എന്ന് പറയുന്ന മൂവിയിൽ വിശുദ്ധയായ വാഴ്ത്തപ്പെട്ട റാണി മരിയായുടെ ചരിത്രമാണ് അവിടെ നൽകുക. അവിടെ വളരെ യാഥാർത്ഥ്യബോധത്തോടെ ചിത്രീകരിച്ചിരിക്കുന്ന ആ സിനിമയിൽ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ ഗ്രാമത്തിൽ അടിമകളെ പോലെ കഴിയുന്ന കുറെ മനുഷ്യരെ അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു കന്യാസ്ത്രീ നടത്തുന്ന ധീരോദാത്തമായ പരിശ്രമങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേറെ വെല്ലുവിളികൾ ഉയർത്തുന്നതാണ്. അവിടെ ഒരു ഘട്ടത്തില് ഗ്രാമീണർക്ക് വേണ്ടിയിട്ട് ജീവിച്ചതിന്റെ പേരിൽ അവിടുത്തെ ആൾക്കാരുടെ എതിർപ്പ് നേരിടേണ്ടി വന്നപ്പോൾ ഒരു ഘട്ടത്തിൽ അവിടെ വിട്ട് പോയാലോ എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് ആ ഗ്രാമത്തിലെ ചെറുപ്പക്കാർ വന്ന് ഈ സിസ്റ്ററിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, സിസ്റ്ററെ, സിസ്റ്റർ വന്നേ പിന്നാണ് ഞങ്ങൾ മനുഷ്യരാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. സിസ്റ്റർ വന്നേ പിന്നാണ് ഞങ്ങൾ മനുഷ്യരാണെന്ന് ഞങ്ങൾക്ക് തോന്നിയത്. ഇത്രയും നാള് ഞങ്ങൾ അടിമകളാണ്, ഞങ്ങൾ മൃഗങ്ങളെക്കാളും വെറുക്കപ്പെട്ടവരാണ്. മൃഗങ്ങൾക്ക് പോലും കുടിക്കാൻ വെള്ളമുണ്ട്, ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് വെള്ളമില്ല. മൃഗങ്ങള് കുടിച്ച് വൃത്തികേടാക്കിയിരിക്കുന്ന വെള്ളം ഞങ്ങൾ കുടിക്കണം. വെള്ളം കുടിക്കാൻ പോലും സാധിക്കാത്ത, കുടിവെള്ളം പോലും കിട്ടാത്ത വല്ലാത്ത സാഹചര്യങ്ങളിൽ കഴിയുന്ന ഞങ്ങൾക്ക് കിണറുകുത്തി തന്നത് സിസ്റ്ററാണ്. അങ്ങനെ മനുഷ്യരാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയത് സിസ്റ്ററിന്റെ പ്രവർത്തനത്തിലൂടെയാണ് എന്ന് പറഞ്ഞ ഒരു രംഗം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. ക്രിസ്മസ് യഥാർത്ഥത്തിൽ മനുഷ്യനെ മനുഷ്യൻ ആരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു തിരുനാളാണ്. മനുഷ്യനിൽ ദൈവത്തിന്റെ ഛായയും സാദൃശ്യവുമുണ്ട്. അതുകൊണ്ട് നീ മൃഗങ്ങളെ പോലല്ല ജീവിക്കേണ്ടത്, നീ ദൈവത്തെ പോലെ ആകണം. മനുഷ്യന് രണ്ട് സാധ്യതകളുണ്ട്. ഒന്നുകിൽ അവന് മൃഗീയമായിട്ട് ജീവിക്കാം, മൃഗതുല്യമായിട്ട് ജീവിക്കാം, അല്ലെങ്കിൽ അവന് ദൈവികമായിട്ട് ജീവിക്കാം. ഈ സാധ്യത നമുക്ക് പറഞ്ഞു തരുന്ന തിരുനാളാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ കുറിച്ചും ഈ ഒരു തിരുനാൾ നമുക്ക് തരുന്ന വലിയ ഒരു അഭിമാന ബോധമുണ്ട്. ഈ അഭിമാന ബോധം എന്ന് പറയുന്നത് അത് കേവലം സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമല്ല, വളരെ ആത്മീയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ അഭിമാനം എന്താണ്? ഞാൻ ദൈവത്തിന്റെ മകനാണ് എന്നുള്ളതാണ്. ആ ഒരു അഭിമാന ബോധത്തിൽ വളരാൻ സാധിക്കുമ്പോൾ അവന്റെ സാധ്യതകൾ വളരെയേറെയാണ്. അവന് ഒരു ഒരു അവൻ തന്റെ ജീവിതത്തിലേക്കോ ഒരു ചെറിയ കുടുംബത്തിലേക്കോ ഒരു ചെറിയ സമൂഹത്തിലേക്കോ ഒതുങ്ങി നിൽക്കുന്നവനല്ല. അവന് ചിന്തിക്കാനായിട്ടും പ്രവർത്തിക്കാനായിട്ടും അവന്റെ വിഹായസകൾ വളരെ വലുതാവുകയാണ്. നമുക്കാണെങ്കിലും നിങ്ങൾ ചെറുപ്പക്കാരായിരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു കാര്യം ആത്മവിശ്വാസമാണെന്ന് പറയാറുണ്ട്. നമുക്ക് ആത്മവിശ്വാസമില്ലെങ്കിൽ വിജയിക്കാനായിട്ടാവുമോ? ഒരു ചെറുപ്പക്കാരൻ കുറെ നാളുകൾക്ക് മുമ്പ് എന്നെ കാണാൻ വന്നപ്പോ പറഞ്ഞു, അവൻ ബിടെക്കിന് പഠിക്കുകയാണ്, ക്ലാസ്സിൽ അവൻ ഫസ്റ്റ് റാങ്കാണ്, അവന്റെ നോട്ട് മേടിച്ചാണ് ബാക്കിയുള്ളവരൊക്കെ പഠിക്കുന്നത്. പക്ഷേ ഇവന് ഫോർത്ത് ഇയർ ആയി, ഒത്തിരി കമ്പനികള് ക്യാമ്പസിൽ സെലക്ഷന് വന്നു,
അവന് മാത്രം സെലക്ഷൻ കിട്ടുന്നില്ല. ഉഴപ്പി നടന്നിട്ട് പരീക്ഷയുടെ തലേന്ന് ഇവന്റെ നോട്ട് മേടിച്ച് പഠിക്കുന്നവർക്കൊക്കെ സെലക്ഷൻ കിട്ടി. ഓരോ കമ്പനികള് അവരെ സെലക്ട് ചെയ്യുകയാണ്. ക്ലാസ്സിലെ ഏറ്റവും മിടുക്കനായി ഇവനെ സെലക്ട് ചെയ്യുന്നില്ല. ഞാൻ ചോദിച്ചു, എന്നാ പറ്റി മോനെ? അത് ഞാൻ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ ചെല്ലുമ്പം എനിക്ക് ആത്മവിശ്വാസമില്ല, എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, എന്റെ തൊണ്ടയിൽ ഏതാണ്ട് വലിയ കല്ല് കയറ്റി വെച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നുകയാണ്. അങ്ങനെ ആകെപ്പാടെ പ്രശ്നങ്ങളാണ്. അപ്പൊ എനിക്ക് ആകെപ്പാടെ വിഷമം വരും. അപ്പൊ എനിക്കൊന്നും പറയാൻ സാധിക്കുകയല്ല. ഞാൻ അവനോട് അവനെക്കുറിച്ച് തന്നെ ചോദിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അവന്റെ അടിസ്ഥാന പ്രശ്നം അവനെക്കുറിച്ച് ഒരു മതിപ്പില്ല. അവൻ പഠിക്കാൻ കൊള്ളാം എന്നുള്ള ഒരു ചിന്തയൊക്കെ അവനുണ്ടെങ്കിലും അവൻ കാണാൻ കൊള്ളുകയില്ല എന്നുള്ളൊരു ചിന്ത അവനുണ്ട്. അവന്റെ കൂട്ടുകാരുടെ അത്രയും അങ്ങോട്ട് പോഷായിട്ട് നടക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അടിസ്ഥാന ചിന്ത അവനുണ്ട്. അവന്റെ കഴിവുകൾ വേണ്ട രീതിയിൽ പ്രകടിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്ത അവനുണ്ട്. ഞാൻ അവന്റെ വീട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അവന്റെ അപ്പൻ അവന് കൊടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട സന്ദേശം, നീ പോരാ പോരാ എന്നുള്ളതാണ്. അപ്പന്റെ പ്രതീക്ഷയ്ക്കൊത്ത് നീ അങ്ങോട്ട് വന്നിട്ടില്ല. ഇത് കുഞ്ഞുനാൾ മുതൽ കേട്ട് 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 അവൻ കഷ്ടപ്പെട്ട് പഠിക്കും ഓരോ പ്രാവശ്യവും അപ്പന്റെ പ്രതീക്ഷയ്ക്കൊത്ത് വരാൻ. പക്ഷേ അവന് ഒരു തൃപ്തി കിട്ടുന്നില്ല. കാരണം ചെറുപ്പം മുതൽ ഉള്ളിൽ കിടക്കുന്ന ഒരു ചിന്ത, ഞാൻ പോരാ പോരാ എന്നുള്ളതാണ്. അവൻ അടിസ്ഥാനപരമായിട്ട് അവന്റെ ഉള്ളിലെ ഈ സെൽഫ് ടോക്ക് മാറ്റണം. അവൻ കുറച്ചും കൂടെ ഞാൻ കൊള്ളാം എന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കണം. എന്റെ വില മറ്റുള്ളവരെ ആശ്രയിച്ചല്ല എന്നവന് ചിന്തിക്കാൻ സാധിക്കണം. ഞാൻ ഇങ്ങനെ ഇത്രയൊക്കെ നേടുന്നുണ്ടല്ലോ, എനിക്കിതൊക്കെ മതി എന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കണം. അങ്ങനെ ആത്മവിശ്വാസത്തിൽ വളരാൻ സാധിച്ചാൽ മാത്രമേ അവൻ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ പോയി നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ അവന് വലിയ ഒത്തിരി അറിവുണ്ടായിട്ട് കാര്യമില്ല, അത് ശരിയായിട്ട് അവതരിപ്പിക്കാനായിട്ട് അവന് സാധിക്കണം. ആത്മവിശ്വാസത്തിൽ വളരുന്ന ഒരു യുവതയായിട്ട് നമ്മൾ മാറണം. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മുടെ കേരളത്തിലെ ചെറുപ്പക്കാര് എന്തേലും മിടുക്കനാണ്. ഒരുപക്ഷെ കേരളത്തിന്റെ അതിർത്തി കടന്നു കഴിഞ്ഞാൽ അവരെത്രമാത്രം സമർത്ഥരാണ് പല കാര്യങ്ങളിലും. എവിടെയാണ് നമുക്കൊരു കുറവ് വരുന്നത്? നമ്മൾ നമ്മുടെ നസ്രാണികളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, നമ്മുടെ സീറോ മലബാർ സഭാംഗങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, കേരളത്തിൽ ഏറ്റവും ദീർഘമായ വിദ്യാഭ്യാസ പാരമ്പര്യമുള്ള ഒരു സമൂഹമാണ് നമ്മൾ. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടാൻ ഭാഗ്യം ലഭിച്ച ഒരു സമൂഹം. പക്ഷെ ഇന്ന് നമ്മുടെ മിടുക്കന്മാരും മിടുക്കികളും എവിടെ പോയി? പൊതുരംഗത്തേക്ക് നമ്മൾ ആരെയും കാണാനായിട്ടില്ല. നമ്മുടെ സിവിൽ സർവീസിലോ ഭരണരംഗത്തോ നമ്മളില്ല. നല്ല രാഷ്ട്രീയക്കാരുടെ ഇടയിൽ നമ്മളെ കാണാനായിട്ടില്ല. നസ്രാണി ആ പരിപാടിക്കൊന്നും പോകത്തില്ല. അങ്ങനെ നമ്മൾ എവിടെ പോയി അപ്രത്യക്ഷരാകുന്നു? ഞാൻ എപ്പോഴും ഇടവകളിലൊക്കെ ചിലമ്പ് ചോദിക്കാറുണ്ട്, ഫുൾ എ പ്ലസ് കിട്ടിയ എത്ര കുട്ടികൾ 12ാം ക്ലാസ്സിൽ ഈ ഇടവകയിലുണ്ട്? അവർക്ക് കൃത്യം നമ്പർ പോലും അറിയത്തില്ല. അവരെവിടെ പോയി? അവരെവിടെ പോയി അപ്രത്യക്ഷരായി? അവരുടെ ഈ വലിയ മനുഷ്യ വിഭവശേഷി എവിടെ പോയി വേസ്റ്റ് ആയിട്ട് പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കണം. എനിക്ക് തോന്നുന്നു നമ്മുടെ ചെറുപ്പക്കാർക്ക് ആത്മവിശ്വാസത്തിന്റെ കുറവുണ്ട്. തങ്ങളിൽ തന്നെ വിശ്വസിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയുണ്ട്. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഒരു കോളേജുണ്ട്. ആ കോളേജിൽ കഴിഞ്ഞ വർഷം മണിപ്പൂരിലെ കലാപത്തിന് ശേഷം 60 മണിപ്പൂരി വിദ്യാർത്ഥികളെ ഞങ്ങൾ ക്ഷണിച്ചു. അവർക്ക് ഫ്രീ സ്കോളർഷിപ്പ് ഞങ്ങൾ കൊടുക്കുകയാണ്. ആ കുട്ടികളെ കുറിച്ച് അവിടെ അധ്യാപകർ പറയുന്നത്, ഈ മണിപ്പൂരിലെ പിള്ളേർ വന്നു കഴിഞ്ഞപ്പോ ആ ക്യാമ്പസ് മുഴുവൻ അങ്ങ് മാറിപ്പോയി. അവരൊന്നാം തരം ഇംഗ്ലീഷ് പറയും. അവർക്ക് അവരുടേതായ ഭാഷയൊക്കെ ഉണ്ട്, പക്ഷെ അവർ നന്നായിട്ട് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കും. പിന്നെ അവർ 4 മണിയാവുമ്പം എല്ലാവരും ഷോർട്സും ടീഷർട്ടും ഒക്കെ ഇട്ട് ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാം കളിക്കാനായിട്ട് ഇറങ്ങും. നമ്മുടെ പാർട്ടികള് ഈ കളിക്കുന്ന പിള്ളേരുടെ എല്ലാം ഫോട്ടോയും എടുത്ത് നടക്കുന്നതല്ലാതെ, എടാ നീയും കൂടെ അമ്മമാരുടെ കൂടെ പോയി കളിക്ക്, ഓ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞോണ്ട് അവൻ അങ്ങ് പമ്മി നിൽക്കുക, എനിക്ക് വേണ്ട, ഞാൻ ഈ മരത്തിന്റെ ചുവട്ടിലിരുന്ന് ഇവരുടെ ഫോട്ടോയും എടുത്ത് ഫേസ്ബുക്കിൽ വിട്ടതാണെന്നോളാം, അത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് കുറച്ചും കൂടി ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള കുട്ടികൾ 6 മണിയാകുമ്പോ അവരോട് ആരും പറയണ്ട, അവര് പോയി ഹോസ്റ്റലിൽ പോയി കുളിച്ച് പഠിച്ചോളും. ഈ തവണത്തെ ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞപ്പം അവര് പറഞ്ഞു, അവിടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുണ്ട്, എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, കേറ്ററിംഗ് കോളേജുണ്ട്, എല്ലായിടത്തും ആദ്യത്തെ റാങ്കുകളിൽ ഈ കുട്ടികളുണ്ട്.
നമുക്ക് അത്ഭുതം വരും. നമ്മുടെ കുട്ടികൾ എവിടെ പോയി? നമ്മുടെ കുട്ടികൾക്ക് എന്തുകൊണ്ടാണ് കുറച്ചും കൂടെ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്തത്? കുറച്ചുകൂടി ആത്മവിശ്വാസത്തോടെ ഈ സമൂഹത്തെ നേരിടാൻ സാധിക്കാത്തത്? എനിക്ക് തോന്നുന്നു പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട അതാണ്. വി ഹാവ് ടു ബിലീവ് ഇൻ അവർ സെൽസ് ദാറ്റ് വി ആർ ദ ചിൽഡ്രൻ ഓഫ് ഗാഡ്. ദൈവത്തിന്റെ മക്കളാണ്. നമുക്ക് സാധ്യതകൾക്ക് ഒരു പരിമിതിയുമില്ല, കാരണം നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. ആ ഒരു അടിസ്ഥാന ബോധ്യം നമുക്കുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ ക്രൈസ്തവരാണ്. എന്തുകൊണ്ട് ക്രിസ്ത്യാനിയായിട്ട് എന്താണ് പ്രയോജനം? എന്നോടൊരു ചെറുപ്പക്കാരൻ ചോദിച്ചു, പിതാവേ ക്രിസ്ത്യാനിയായിട്ട് എന്നാ ഗുണം? എല്ലാവർക്കും ഒരു മതം, നമുക്കും ഒരു മതം എന്നല്ലാതെ ഇപ്പം ക്രിസ്ത്യാനി ആയതുകൊണ്ട് പ്രത്യേകിച്ച് വല്ല വിശേഷം ഉണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. ഞാൻ അവനോട് പറഞ്ഞു, നമ്മളെ എല്ലാവരെയും നയിക്കുന്നത് ചില വിശ്വാസങ്ങളാണ്. വിശ്വാസങ്ങൾ നവീകരിക്കപ്പെടുന്നത് അനുസരിച്ച് മാത്രമേ നമ്മുടെ വ്യക്തി ജീവിതവും സമൂഹവും നവീകരിക്കപ്പെടത്തുള്ളൂ. നിങ്ങൾക്കൊരു സമൂഹത്തെ നവീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിന്റെ വിശ്വാസങ്ങൾ നവീകരിക്കപ്പെടണം. ആ വിശ്വാസങ്ങളിൽ മനുഷ്യാവകാശങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളതുണ്ടെങ്കിൽ അതാണ് തിരുത്തപ്പെടേണ്ടത്. ആ വിശ്വാസങ്ങൾ മനുഷ്യനായിട്ട് അംഗീകരിക്കുന്നതല്ലെങ്കിൽ അതൊരിക്കലും അവനെ വളർത്തില്ല. നിന്റെ ക്രൈസ്തവ വിശ്വാസം അടിസ്ഥാനപരമായിട്ട് നിന്നെ സഹായിക്കുന്നത് എന്തിനാണ്? ക്രൈസ്തവ വിശ്വാസം നിന്നോട് പറയുന്നത് എന്താണ്? നീ വിലപ്പെട്ടവനാണ്. ദൈവം മനുഷ്യനായി അവതരിച്ച് നിന്നെ രക്ഷിക്കാനും മാത്രം വില നിനക്കുണ്ട് എന്ന് നിന്നോട് പറയുന്ന ഏക വിശ്വാസം ക്രൈസ്തവ വിശ്വാസമാണ്. രണ്ടാമതായിട്ട്, ജീവിക്കാൻ ധൈര്യം നൽകുന്ന വിശ്വാസം ക്രൈസ്തവ വിശ്വാസമാണ്. ക്രിസ്ത്യാനി ആയതുകൊണ്ട് നിനക്ക് കൂടുതൽ സമ്പത്ത് കിട്ടുമെന്ന് കർത്താവ് വിശ്വസിക്കുക പറഞ്ഞിട്ടില്ല. നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. നിനക്ക് വലിയ സൗഭാഗ്യങ്ങളെല്ലാം കിട്ടും എന്ന് പറഞ്ഞിട്ടില്ല. നിനക്ക് വലിയ സ്ഥാനമാനങ്ങൾ കിട്ടുമെന്ന് കർത്താവ് പറഞ്ഞിട്ടില്ല. പക്ഷെ കർത്താവ് നിന്നോട് പറയുന്നത് എന്താണ്? നീ അലറി വിളിക്കുന്ന കടലിന്റെ നടുവിലായിരിക്കുമ്പോഴും നിനക്ക് തോണിയിൽ തലയണ വെച്ച് സുഖമായിട്ട് ഉറങ്ങാം, കരുത്തോടെ, ധീരതയോടെ. ഇതാണ് ക്രൈസ്തവ വിശ്വാസം നമുക്ക് തരുന്ന വലിയ ഒരു നന്മയെന്ന് പറയുന്നത്. അപരന് വേണ്ടി കുരിശെടുക്കാൻ നിന്നെ നിർബന്ധിക്കുന്നത് ക്രൈസ്തവ വിശ്വാസം മാത്രമാണ്. അപരന് വേണ്ടി കുരിശുകൾ എടുക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറായാൽ നമ്മുടെ സമൂഹം എത്രമാത്രം നവീകരിക്കപ്പെടും, എത്ര നല്ല സമൂഹമായി നമ്മൾ മാറും. ഒരുപക്ഷെ ക്രൈസ്തവ സംസ്കാരമുള്ള അവരിന്നത് മറന്നുപോയിട്ടുണ്ടാവും എങ്കിലും അടിസ്ഥാനപരമായ ക്രൈസ്തവ സംസ്കാരമുള്ള യൂറോപ്യൻ രാജ്യങ്ങളിൽ അവർക്ക് നല്ല ഭരണമുണ്ടെങ്കിൽ, അവർക്ക് നല്ല ജനാധിപത്യമുണ്ടെങ്കിൽ, അവിടെ ആവശ്യക്കാരനെ കരുതുവാനായിട്ട് ഇപ്പോഴും ആൾക്കാരുണ്ടെങ്കിൽ അതിന്റെ എല്ലാം അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ഈ ക്രൈസ്തവ വിശ്വാസമാണ് എന്നുകൂടി നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ അഭിമാന ബോധം വേണം. അങ്ങനെയാകുമ്പോൾ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് അഭിമാന ബോധം വേണം, വിശ്വസിക്കുന്ന സമൂഹത്തെക്കുറിച്ചും അഭിമാനിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ നസ്രാണി സമൂഹം, ഈ പൊതുസമൂഹത്തിന് പ്രിയപ്പെട്ടവരെ എണ്ണിയാൽ ഒടുങ്ങാത്ത സംഭാവനകൾ നൽകിയ വലിയ സമൂഹമാണ്. നമ്മളില്ലായിരുന്നെങ്കിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ ചരിത്രം എന്താകുമായിരുന്നുവെന്ന് നിങ്ങൾക്ക് നെഞ്ചു വിരിച്ച് ആരോടും ചോദിക്കാം. ജാതീയമായി വേർതിരിക്കപ്പെട്ടിരുന്ന ഈ സമൂഹത്തിലെ ജനങ്ങളെ ഒരു ബെഞ്ചിലിരുത്തി അവിടെ ജാതി നോക്കാതെ, മതം നോക്കാതെ, വർണ്ണം നോക്കാതെ ഒരു ബെഞ്ചിലിരുത്തി ഞങ്ങളെല്ലാം മലയാളികളാണ്, ഞങ്ങളെല്ലാം കേരളീയരാണെന്ന് നമ്മുടെ ഒരു ഒരു വലിയ തലമുറയെ കൊണ്ട് മുഴുവൻ പറഞ്ഞു പഠിപ്പിച്ചത് ക്രൈസ്തവ വിദ്യാലയങ്ങളാണ്. ജാതീയമായി വേർതിരിക്കപ്പെട്ടിരുന്ന സ്കൂളുകൾ ഉണ്ടായിരുന്ന ഒരു പ്രത്യേക നാടായിരുന്നു കേരളം എന്ന് നമ്മൾ തിരിച്ചറിയണം. അവിടെ വളരെ വിപ്ലവകരമായ നിലപാടുകൾ എടുത്തത്. സംസ്കൃതം എന്ന് പറയുന്ന ദേവഭാഷ, അത് അധസ്ഥിതനെന്ന് കരുതപ്പെട്ട മനുഷ്യനെ കൊണ്ട് പഠിപ്പിച്ചത് ചാവറയച്ചനാണ്. പിന്നീട് പള്ളിയോടൊപ്പം പള്ളിക്കൂടം തുടങ്ങണമെന്ന് പറഞ്ഞതും ചാവറയച്ചനാണ്. പള്ളിയോടൊപ്പം ഷോപ്പിംഗ് കോംപ്ലക്സ് തുടങ്ങണമെന്നോ പള്ളിയോടൊപ്പം വ്യാപാരശാലകൾ തുടങ്ങണമെന്നോ ഒന്നുമല്ല പറഞ്ഞത്, പള്ളിയോടൊപ്പം പള്ളിക്കൂടം വേണം. 1887 ചാൾസ് ലിവിഞ്ഞ് പിതാവ് കോട്ടയം വികാരിയാത്തിന്റെ വികാരി അപ്പസ്തോലിക്കയായിട്ട് ഇവിടെ വന്ന് അദ്ദേഹം ചങ്ങനാശ്ശേരിയിൽ ആസ്ഥാനൊക്കെ ഉറപ്പിച്ച് നമ്മുടെ അതിരൂപതയുടെ തുടക്കം കുറിക്കുമ്പോൾ
നമ്മുടെ നാട്ടിലെ കാർന്നോന്മാർ അദ്ദേഹത്തിന് ഒരു ഒരു നിവേദനം കൊടുക്കുന്നുണ്ട്. അതിൽ അവരാവശ്യപ്പെട്ടത് ഞങ്ങൾക്ക് ഒത്തിരി പണം കൊണ്ടുവരണമെന്നോ ഞങ്ങളുടെ ഒത്തിരി പള്ളി പണിത് തരണമെന്നോ ഒന്നുമല്ല. പള്ളിയൊക്കെ ഞങ്ങൾ പണിതോളാം. നിങ്ങൾ ഓർക്കണം, 1887 ചാൾസ് ലവീഞ്ഞ് പിതാവ് വരുമ്പോൾ നമ്മുടെ മനോഹരമായ ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളി നമ്മുടെ കാർന്നോമാർ അവിടെ പണിതുയർത്തിയിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് അദ്ദേഹം ആസ്ഥാനം ചങ്ങനാശ്ശേരിയിലേക്ക് മാറ്റുന്നത്. പള്ളിയൊക്കെ ഞങ്ങൾ പണിതോളാം. ഞങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഞങ്ങളുടെ പൈതങ്ങൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം വേണം. അതായിരുന്നു അന്നത്തെ ഒരു ഒന്നൊന്നര നൂറ്റാണ്ട് മുമ്പത്തെ നമ്മുടെ ജനത്തിന്റെ വിദ്യാഭ്യാസ താല്പര്യങ്ങൾ. പിന്നീട് നമ്മൾ കണ്ടത് ചരിത്രമാണ്. നമ്മുടെ എല്ലാ പള്ളികളുടെയും കൂടെ പള്ളിക്കൂടങ്ങൾ നമ്മൾ ഉണ്ടാക്കി. ആതുര ശുശ്രൂഷ രംഗത്ത് വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ നമ്മൾ ഉണ്ടാക്കി. ഇപ്പോഴാണ് ഈ മൾട്ടി സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളുടെയൊക്കെ വരവ്. ഗവൺമെന്റ് പോലും തിരിഞ്ഞു നോക്കാത്ത ഈ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഗ്രാമാന്തരങ്ങളിൽ ഡിസ്പെൻസറികൾ തുറന്ന് ഈ ജനത്തിന്റെ ആരോഗ്യത്തിന് കാവല് നിന്നത് നമ്മുടെ കന്യാസ്ത്രീകളാണ്, നമ്മുടെ വൈദികരാണ്, നമ്മുടെ മിഷണറിമാരാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അതുപോലെ കാരുണ്യ ഭവനങ്ങളിലൂടെ ഈ നഗര ഈ നിരത്തുകളിലൂടെ ആരും ഇറങ്ങി അലഞ്ഞു നടക്കാനിടയെ ആഗ്രഹം എന്നുള്ള ആഗ്രഹത്തോടെ അവരെയെല്ലാം ചേർത്ത് പിടിച്ച് അവർക്കെല്ലാം വലിയ പരിചരണം കൊടുത്തതും സഭയുടെ വലിയ പ്രവർത്തനമായിരുന്നു. അതുകൊണ്ട് എന്താ, തെരുവ് കുട്ടികളില്ലാത്ത ബാലവേലയില്ലാത്ത ഏക സംസ്ഥാനമായി കേരളം മാറി. നമുക്ക് അഭിമാനകരമായ ഒരു ചരിത്രമുണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് അറിയണം. നമ്മുടെ ഇപ്പോഴത്തെ മാധ്യമങ്ങളൊക്കെ നമ്മളെ വലിയ ഒരു ഇരുട്ടിന്റെ ഒരു മറവിൽ നിർത്താനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. നമ്മൾ ചെയ്യുന്ന നന്മകളെ കുറിച്ചൊന്നും ഒരു വാക്ക് പോലും പറയാതെ നമ്മളെ വെറും വിദ്യാഭ്യാസ കച്ചവടക്കാരായി മാത്രം ചിത്രീകരിച്ച് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നു അതെല്ലാം പണമുണ്ടാക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് നമ്മുടെ അഭിമാനബോധത്തെ തകർക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരാരും പ്രതീക്ഷിച്ചതുപോലെ നമ്മളാരും വിശ്വാസത്തിൽ നകന്നു പോവുകയോ സഭയിൽ നകന്നു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾക്ക് നമ്മളെ പരിഹസിക്കുന്ന നമ്മളെ അപമാനിക്കുന്ന ചലച്ചിത്രങ്ങൾക്ക് അവർക്ക് മെച്ചപ്പെട്ട നിർമ്മാതാക്കളെ കിട്ടുന്ന ഒരു കാലഘട്ടമാണിത്. നമ്മൾക്കെതിരെയുള്ള വാർത്തകൾക്ക് സ്പോൺസേഴ്സിനെ കിട്ടാൻ ഒരു പഞ്ഞവുമില്ലാത്ത ഒരു കാലമാണിത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. ഈ കഴിഞ്ഞ നാളിൽ നമ്മുടെ വലിയ ആരാധ്യനായ മമ്മൂട്ടി എന്ന് പറയുന്ന താരമൂല്യമുള്ള നടൻ അഭിനയിച്ച ഒരു ഒരു സിനിമയില് അത് ഹോമോസെക്ഷുവാലിറ്റിയെ വലിയ മഹത്വവൽക്കരിക്കുന്ന ഒരു സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങളും ക്രിസ്ത്യാനികളായി പോയത് എന്തുകൊണ്ടാണ്? അതിന്റെ പശ്ചാത്തലം ക്രൈസ്തവ ദേവാലയമായത് എന്തുകൊണ്ടാണ്? ഒരൊറ്റ കാരണമേ ഉള്ളൂ, നമ്മളെ അപമാനിക്കാനൊന്നും ചെയ്തതല്ല. വേറെ ഏതെങ്കിലും മതത്തിന്റെ പശ്ചാത്തലത്തിൽ ആ സിനിമ എടുത്തിരുന്നെങ്കിൽ അത് തിയേറ്റർ കാണത്തില്ല, അത്രയേ ഉള്ളൂ. അവര് തിയേറ്റർ കത്തിക്കും. നമ്മുടെ സഹിഷ്ണുതയും നമ്മുടെ നന്മയും ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ സംസ്കാരത്തെ തന്നെ ആക്രമിക്കുന്ന പരിശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ജാഗ്രത വേണം. നമ്മൾ നല്ല ക്രിസ്ത്യാനികളാണ്, നമ്മൾ ആരെയും ആക്രമിക്കാനോ ആരെ ഉപദ്രവിക്കാനോ ഒന്നും പോവില്ല. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് ഇവർക്കൊക്കെയാണ്. അതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ആക്രമണങ്ങളിലൂടെ നമ്മുടെ സ്വത്വബോധത്തെ തന്നെ തകർക്കാനായിട്ട് പരിശ്രമിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് നമ്മൾ നസ്രാണി ശക്തി എന്നുള്ള നിലയിൽ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ സഭയെക്കുറിച്ചുള്ള അഭിമാനബോധത്തിൽ വളരാനായിട്ട് പരിശ്രമിക്കാം. ഒരു ബിലോങ്ങിങ്നെസ് നമുക്കുണ്ടാകണമെങ്കിൽ ആ കൂട്ടായ്മയുടെ നന്മകൾ നമ്മൾ തിരിച്ചറിയണം. നിങ്ങളെല്ലാവരെയും കാണുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നു. വളരെ താല്പര്യപൂർവം നിങ്ങളെല്ലാം ഈ നസ്രാണി ഐഡന്റിറ്റി ജീവിക്കുന്ന ചെറുപ്പക്കാരായിട്ട് മാറുന്നു എന്നുള്ളതില് അത് തീർച്ചയായിട്ടും നന്മയിലേക്ക് കൂടുതൽ സ്നേഹത്തിലേക്ക് അപരനു വേണ്ടി കുരിശെടുക്കാൻ നമ്മളെ നിർബന്ധിക്കുന്ന വിശ്വാസത്തിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ ഈ കൂട്ടായ്മയില് ആദരണീയനായ ശശി തരൂർ സാറും പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിന് നന്ദി പറയുകയാണ്. അദ്ദേഹം നമ്മളോടെല്ലാം വലിയ സ്നേഹവും ആദരവും എല്ലാം സൗഹൃദവും സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ഇന്നലെ ഞാൻ തിരുവനന്തപുരം ലൂർദ് പള്ളിയിൽ പാതിരാ കുർബാന അർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ കൂടെ ആദരണീയനായ ശശി തരൂർ സാറ് ഉണ്ടായിരുന്നു. അത് വലിയ ഒരു ഞങ്ങളുടെ സമൂഹത്തിന് മുഴുവൻ ഒരു വലിയ ഊർജമാണ് അദ്ദേഹം തരുന്നത്.
പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. ആ രീതിയിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, സമത്വത്തോടെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന വിശാലമായ മനസ്സ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിന്റെ സാന്നിധ്യവും നിങ്ങൾക്ക് വലിയ ഒരു പ്രചോദനമാകും എന്നുള്ളതിൽ എനിക്ക് സംശയമില്ല. നിങ്ങൾക്ക് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ കാഞ്ഞിരപ്പള്ളി SMYM ഇനിയും നമ്മുടെ ഈ സ്വത്വബോധത്തിൽ വളരാൻ നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.